നമസ്കാരം ഉണ്ട്. മയക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഗുരുവായൂരം ബ്രദറാണ്. അപ്പോൾ ഗുരുവായൂരം ബ്രദറെ ഏകാദശിക്ക് ഉച്ചയ്ക്കൊരു ഗോതമ്പിൻ്റെ ഭക്ഷണം കിട്ടും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3-3.5 ആയി ഇപ്പോഴും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. കുറേ നേരമായി ക്യൂ നിൽക്കണം. തികഞ്ഞ വ്രതശുദ്ധിയോടെ ഏകദേശം 100 വരുന്നവരാണ് മിക്കവാറും. പക്ഷേ എനിക്ക് ഏകദേശം വ്രതം എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇവിടെ അമ്പലത്തിൽ വരാണ്ടിരിക്കാനും പറ്റില്ല. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നൊരു നേരത്തെ ഭക്ഷണം ഇവിടുന്ന് ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തിരക്കാണ്. ഏകദേശം 1 മണിക്കൂറോളം 3 മണിയായിട്ടും 1 മണിക്കൂറോളം നിന്നിട്ടാണ് ഇപ്പോഴും ഭക്ഷണത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് തൊഴുത്തിട്ട് ഭഗവാനെ തൊഴുതിട്ട് വേണം ഇനി പോകാൻ. തെക്കേനടയിലും കിഴക്കേനടയിലുമായിട്ടാണ് അന്നദാനം കൊടുക്കുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഞാനിപ്പോഴാണ് വാച്ചിൽ സമയം നോക്കിയത്. 4 മണിയായിട്ടും ഏകദേശം ഇപ്പോൾ തന്നെ ലൈവിൽ കാണാൻ പറ്റുന്നുണ്ട് 1000 അല്ലെങ്കിൽ 2000 3000 പേര് ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ട് ലൈനിൽ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഏകദേശം എത്ര പേര് ഇന്നിവിടെ വന്നിട്ട് ഭഗവാൻ്റെ ആ പ്രസാദം കഴിച്ചിട്ടുണ്ടാകും. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും കണ്ണനെ ഒരു നോക്ക് കാണുവാനായിട്ട് ഇന്നത്തെ ദിവസം വന്നിരിക്കുകയാണ്. സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നുണ്ട്. കാരണം ഇത്രയും പേര് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എത്തി അദ്ദേഹത്തെ കണ്ട് അവരവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവച്ച് ചെറിയ വഴിപാടുകളൊക്കെ കഴിച്ച് പോകുമ്പോൾ ഞാൻ ഗുരുവായൂർ പ്രദേശത്തുള്ള ഒരാളാന്ന് പറയുന്നതിൽ തന്നെ എനിക്കൊരു അഭിമാനമുണ്ട്. എന്തായാലും പോലീസിൻ്റെയും സെക്യൂരിറ്റിയുടെയും മറ്റു സേനാ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും മികച്ച സേവനം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. വളരെ അച്ചടക്കത്തോടെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാത്ത കാരണമാണ് സെൽഫി സ്റ്റിക്കും മൈക്കും ഒന്നും എടുക്കാൻ പറ്റാത്തത്. എന്നാലും ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ തന്നെ എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ സാധാരണ പോലുള്ള ആ കുറച്ച് ക്ലാരിറ്റി ആ സൗണ്ടിൻ്റെ ആ ചെറിയൊരു കൂടുതലൊന്നും ഇതിൽ അറിയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും ഭഗവാൻ എത്ര പേര് കാണാൻ വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ ലൈന് സംവിധാനം, അങ്ങനെയൊക്കെ ആണുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അത് കാരണമാണ് പ്രത്യേകിച്ച് ഗുരുവായൂരുകാരെന്നുള്ള അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഞാൻ ഇത് കുറച്ചെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ അതൊരു ഏറ്റവും വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അതെനിക്ക് ഷെയർ ചെയ്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വില കിട്ടി. നമ്മുടെ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് ഒന്നല്ല, പാളം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ വോയിസ് തൊട്ടപ്പുറത്ത് ചേച്ചി ചിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല കുഴപ്പമില്ല. നമ്മുടെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. തൊട്ടപ്പുറത്താണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൈനിൽ നിന്ന് ശേഷമാണ് ഇങ്ങനെ ഞാൻ കിട്ടിയത് തന്നെ. വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഒത്തിരി ചേട്ടന്മാരവിടെ രണ്ട് സൈഡുകളിലേക്കായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൈനുണ്ട്. പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗോതമ്പിൻ്റെ ചോറാണ് ഇവിടെ കൊടുക്കുന്നത്. ആ കാര്യം അറിയാം. ഈ സാധനങ്ങൾ വിളമ്പണ നേരത്ത് നമ്മുടെ ടൂൾസൊന്നും കയ്യില്ലാത്ത തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും അകലെ നിന്നുള്ള ഒരു ചെറിയ വ്യൂസ് കാണിച്ചുതരാം. ഇനി എന്തായാലും ഇത് കിട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ളതിനെ പറ്റിയിട്ട് ഓരോ ഡീറ്റെയിൽസ് തരാം. കിട്ടിയവരൊക്കെ ഒരു ബുഫേ സിസ്റ്റത്തിലാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മേടിച്ചവരൊക്കെ പോവുകയാണ്. മേടിച്ചവരൊക്കെ പോയിട്ട് അവർ കസാരയിൽ ഇരിക്കണം പതിവ്. അതുപോലെ ഞാനും ചെയ്യണം. ഗോതമ്പിൻ്റെ ചോറാണ്. ഗോതമ്പ് ചോറ് പിന്നെ അതുപോലെ തന്നെ പയറിൻ്റെ ഒരു കറി, മോരുകറി, അച്ചാർ, അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഗ്ലാസ് വെള്ളം, അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. എന്തായാലും നല്ല രസമുണ്ട്. അപ്പം കഴിക്കാൻ പോകുന്നു. ഫുഡാണ്. അതിൻ്റെ രണ്ടൊരു പായസം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത വീഡിയോയിലേക്ക് വരാം. ആയിരുന്നു ഫുഡ്. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമില്ല. ഞാൻ മുന്നേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ എടുക്കുക, അത് എടുക്കുക എന്നുള്ള കാര്യം. ഭയങ്കര പേടിച്ചിട്ട് ഇരുന്നിരുന്നു. കാരണം ചില സാഹചര്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നല്ലതാണ് ഒരു വിധത്തിൽ. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ വേസ്റ്റ് കിടന്നു പോകണമായിരുന്നു. ഒരു ചെറിയൊരു കാര്യം ഉണ്ടായി. വേറെ ഒന്നുമില്ല. ഒരുപാട് ആൾക്കാർ കഴിക്കാണ്ട് തട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു 10 ആൾക്കാർ കഴിക്കാണ്ട് കളഞ്ഞില്ലെങ്കിൽ 10 ആൾക്കാർക്കുള്ള ഫുഡ് അവിടെ ബാക്കിലുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി
ഈ വീഡിയോ കാണുന്നവരായാലും അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഒരു ആദ്യം ഒരു പ്രാവശ്യം നോക്കുക, ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, നിങ്ങൾ വേണ്ട കഴിക്കണ്ട. പക്ഷെ മറ്റുള്ളവർക്ക് അത് ഒരു ഉപദ്രവമായി മാറരുത്. അത് നമുക്ക് വേസ്റ്റ് കൊണ്ട് തട്ടുമ്പോൾ വളരെ ഒരു വിഷമം. എന്തായാലും ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തനങ്ങളും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റി. ഇപ്പോൾ സമയം ഏകദേശം 4:30, ഇപ്പോഴും ഭക്ഷണം കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേൽക്കൊരു കൂടി ഈ വീഡിയോ കണ്ടിരുന്നതിന് നമസ്കാരം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ എന്നും പറയാറുള്ള പോലെ നിങ്ങൾക്ക് തിരിച്ച് എന്തും ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സുമേഷ് പഴഞ്ഞിക്കാരൻ.